ഹായ് ഫ്രണ്ട്സ്, സംശീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്നൊരു സ്നാക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നോമ്പ് തുറക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ്. പഴം നിറച്ചതെന്ന് നമുക്ക് പറയാം. പഴം നിറച്ചതിൻ്റെ വേറൊരു രൂപമാണ് ഇത്. ഇപ്പം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും എടുത്ത് ക്രഷ് ചെയ്ത് വെക്കുക. കുറച്ച് തേങ്ങ വേണം, ഒരു മുറി മതി. പിന്നെ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് അധികം വേണ്ട, ആവശ്യമില്ല. അതിലേക്ക് തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അധികം മൂത്ത് വരൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ആ നെയ്യിലൊന്ന് വാടി വരേണ്ടതുണ്ട്. അതിലേക്ക് ഏലക്ക പൊടിച്ചത്, ഒരു 2 സ്പൂൺ പഞ്ചസാര കൂട്ടിയുകൊണ്ട് ഏലക്ക പൊടിച്ചതാണ്. ഞാൻ ആ മധുരം മാത്രമേ ഇതിലേക്ക് ചേർക്കണുള്ളൂ. നിങ്ങൾക്ക് മധുരം അധികം വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കാം. പിന്നെ അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും ക്രഷ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പഞ്ചസാരയൊക്കെ എല്ലായിടത്തും ഒന്ന് പിടിക്കണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക. മാറ്റി വെക്കുക ചൂടാറാനായിട്ട്. പിന്നെ കുറച്ച് പഴം, ഒരു 5 പഴം ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക. നല്ല പഴുത്ത പഴമാണ്, നല്ല ചൂടോടെ കൂടെ തന്നെ നല്ല പോലെ ഉടച്ചെടുക്കുക. ഈ ഉടച്ച പഴത്തിലേക്ക് 1 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൂട്ടി നന്നായിട്ട് കുഴക്കുക. അരിപ്പൊടി ചേർക്കുന്ന വീഡിയോ ഇതിൽ മിസ്സായിട്ടുണ്ട്. പഴം കുഴച്ച് വെച്ച് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കയ്യിൽ നന്നായിട്ട് പരത്തിയെടുക്കുക. അതിൻ്റെ നടുവിലേക്കായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അത് ഫോൾഡ് ചെയ്തെടുക്കുക. പഴത്തിൽ നേരത്തെ തന്നെ അരിപ്പൊടി ചേർത്ത് കുഴക്കുന്നുണ്ട്. ഇതിങ്ങനെ ഉരുളാക്കിയതിന് ശേഷം നേരെ എണ്ണയിലായിട്ട് ഇട്ടാൽ മതി. വേറെ മാവിൽ മുക്കിയേ, ബ്രെഡ് ക്രംസിൽ മുക്കിയേ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ എണ്ണയിലോട്ട് ഇട്ടാൽ മതി. നമുക്കൊന്നും കൂടി ഉണ്ടാക്കണമെന്ന് നോക്കാം. ഷേപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കാം. ഞാൻ കുറച്ച് നീളത്തിലുള്ള ഒരു മോഡലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഫസ്റ്റൊക്കെ നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഫെയിൽഡ് ആകാൻ ചാൻസ് ഉണ്ട്. എന്നാലും വലിയ പ്രയാസമില്ലാത്തൊരു പലഹാരമാണ്. പഴം നിറച്ച് ഇതുപോലെ ഉണ്ടാക്കിയത് കഴിക്കാനാണ് എൻ്റെ മക്കൾക്കൊക്കെ ഇഷ്ടം. അപ്പം ഞാനിങ്ങനെയാണ് എൻ്റെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാറ്. നിങ്ങളും ഇതുപോലെ കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കണം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഒരു ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച പഴം നിറച്ചത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇതുപോലെ 2 സൈഡും വെന്ത് കഴിഞ്ഞാൽ കോരിയെടുക്കുക. ഇപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.